ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് വ്യക്തമായ ചിത്രം വന്നു കഴിഞ്ഞിരിക്കുന്നതും തിരുവനന്തപുരത്ത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി, CPIയുടെ മുതിർന്ന നേതാവ് ശ്രീ സി ദിവാകരനാണ് വരികൾക്കിടയിൽ ഇന്ന് സംസാരിക്കുന്നത്. സ്വാഗതം. ഒരു സ്ഥാനാർത്ഥിയായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഒരുപാട് എതിരായ ഘടകങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് CPI താങ്കളുടെ പാർട്ടി താങ്കളോട് മത്സരിക്കാൻ പറയുന്നത്. നെടുമങ്ങാട് MLA ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു കാണില്ലേ? മത്സരിക്കണമോ വേണ്ടയോ, ഒരു വ്യക്തി എന്ന നിലയിൽ ആലോചിച്ചത് എന്താണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ? ഞാൻ മന്ത്രിയായതും 2 തവണ MLA ആയതും തിരുവനന്തപുരം ജില്ല വിട്ടുള്ള ഒരു ജില്ലയിൽ നിന്നാണ്. അങ്ങനെ അപൂർവം ആളുകളെ പോയി മത്സരിക്കാറുള്ളൂ. ഞാൻ പോയപ്പോൾ തന്നെ അത് സിറ്റിംഗ് സീറ്റായിരുന്നു UDF. അത് ഞാൻ പിടിച്ചെടുത്ത് നല്ല ഭൂരിപക്ഷം കിട്ടി. നല്ല ഒരു അനുഭവമായിരുന്നു. അപൂർവമായിട്ടാണ് ആദ്യം തന്നെ ഒരു MLA മന്ത്രിയാകുന്നത്. അതൊരു അമ്പരപ്പില്ലാതെ ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങളെ ഏൽപ്പിച്ചത്, അതിൻ്റെ റെക്കോർഡ് സൃഷ്ടിച്ചാണ് അത് പൂർത്തിയാക്കിയത്. അപ്പോൾ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ വേണോ വേണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ നെടുമങ്ങാട് മോചിപ്പിക്കണമെന്ന് പാർട്ടി എന്നോട് പറഞ്ഞു. നെടുമങ്ങാട് നിന്ന് ആദ്യമൊക്കെ വലിയ ടഫായിട്ടാണ് ദിവാകരൻ പരാജയപ്പെടാനിടയുണ്ടെന്നൊക്കെ. സിറ്റിംഗ് സീറ്റ് പാലൂടി UDFന്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു താങ്കളുടെ പാർട്ടിക്കാർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, വാർത്തകളാണ് ഞാൻ. ഇല്ല, ശരിയാ, അത് റിയാലിറ്റിയാണ്. അവർ പലരും എന്നോട് പറഞ്ഞ് സൂക്ഷിച്ചോളണം, സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തോക്കുമെന്ന് അതിനടുത്ത്. അതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് കടന്നു വന്നു. അപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് പാർലമെൻറ്റിൽ മത്സരിച്ചുകൂടാ എന്നാണ് പാർട്ടി എന്നോട് ചോദിച്ചത്. ആദ്യം ഒരു വിമുഖതയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു, കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തിരുവനന്തപുരത്തെ വിവാദങ്ങൾ ഉണ്ട്. പിന്നെ തിരുവനന്തപുരമാണ് വളരെ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ. പക്ഷെ പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തു, വിജയകരമായി മുന്നോട്ട് പോകും എന്നാണ് എന്നെ. സ്ഥാനാർത്ഥിത്വം പോലും താങ്കൾക്ക് വിജയം തന്നെയാണ്, പാർട്ടിക്കുള്ളിലെ വിജയം തന്നെയാണ്? ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പാർട്ടിക്ക് പല സന്ദർഭങ്ങളിൽ പല സമീപനങ്ങൾ എടുക്കേണ്ടി വരും. അതൊക്കെ ഒരു പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ആളുകൾ അതെല്ലാം സ്വാഗതം ചെയ്യാല്ലാതെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ആർക്കും പോകാൻ ഒരു പാർട്ടിയിലും ഞാനങ്ങനെ പഠിച്ചിട്ടുമില്ല. പാർട്ടി എന്ത് പറഞ്ഞോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്ക് അഭിമാനകരമായ കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ജനങ്ങൾക്കും. പക്ഷേ എന്നിട്ടും താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ പേയ്മെന്റ് സീറ്റിനെ തുടർന്ന് നടപടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നടപടി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലോ. അതിൽ ഒരുപാട് മാനസികമായി വേദനിച്ച ആളാണ് താങ്കൾ. പക്ഷെ ആ പാർട്ടി തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അത് താങ്കളെ സംബന്ധിച്ചൊരു അഭിമാന നേട്ടമല്ലേ? അത് ശരത്തിൽ എന്നെ പറ്റി അറിഞ്ഞുകൂടാത്തതാണ്. എനിക്ക് അങ്ങനെയുള്ള വേദന ഒന്നും വരില്ല. നല്ല ഇരുത്തം എന്നാണ് ഏത് പ്രതിസന്ധി നേരിടുക, ഏതിനെ ഞാൻ തട്ടിക്കളയും. എനിക്കതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ല, അങ്ങനെ കൂസലില്ലാതെ സംസാരിച്ചതും പിന്നീട് കണ്ടിരുന്നു. അപ്പൊ പിന്നെ പാർട്ടി ഇങ്ങനെയാണ് ഒരു പെശ പറ്റിപ്പോയി അത് താങ്കളുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതിനെ സ്വീകരിക്കല്ല. ഞാൻ അപ്പോഴേ തന്നെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ പ്രതികരണം അതായിരുന്നു. പാർട്ടി ഒക്കെ ഒരു പെശ ചൂണ്ടിക്കാണിച്ചു, ഞാൻ സ്വീകരിച്ചു. അതുപോലെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഘടകം ഏത് ഘടകത്തിലാണ് ആളിലിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ ജനങ്ങൾ നോക്കാറില്ല. സീതിവാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ. സീതിവാരൻ ഏതെങ്കിലും ഘടകത്തിലുണ്ടോ മുകളിലുണ്ടോ അതൊന്നും നോക്കാറ്, താഴെയാണോ എന്ന് നോക്കാറ്. എൻ്റെ 1.5 നൂറ്റാണ്ട് കാലത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുറന്ന ഒരു പുസ്തകമാണ് തിരുവനന്തപുരത്തുകാർക്ക് മുമ്പിൽ. എനിക്ക് ദുരൂഹമായ ഒരു വ്യക്തി ജീവിതവും എനിക്കില്ല. എല്ലാം ജനങ്ങൾക്കറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എല്ലാ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കേട്ട തിരുവനന്തപുരത്തിൻ്റെ ഒരു ശബ്ദമാണ് ഞാൻ. തിരുവനന്തപുരത്തിന്റെ മാത്രം ഒരു സമ്പൂർണ്ണ തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് ആണ് ഞാൻ. ബോൺ ആൻഡ് ബോട്ട് ഇവിടെയാണ്. ഇപ്പോ ശശി തരൂർ, കുമ്മനം, സീതിവാകരൻ എന്ന് പറയുമ്പോൾ താങ്കൾ ഇപ്പോൾ പ്ലസ് ആയി കാണുന്ന ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിലെ ഇടപെടലുകൾ ഗുണം ചെയ്യുന്നതാണോ പറയുന്നത്? ഇല്ല, തിരുവനന്തപുരത്തിന്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തിന്റെ സമരങ്ങളിലും പൊതുജീവിതത്തിലും അടയാളങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് ജനങ്ങൾ തള്ളിക്കളയാൻ ഇടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വിദ്യാഭ്യാസം തന്നെ ഇവിടെയാണ്. കാനത്തിന്റെ പേര് 1-ാം പേരായി ജില്ലാ കൗൺസിൽ നിർദ്ദേശിച്ച മണ്ഡലമാണ്. കാനം മത്സരിക്കാനില്ല എന്ന് ഇതുപോലെ ഇതേ പരിപാടിയിൽ തുറന്ന് അദ്ദേഹം പറഞ്ഞതുമാണ്.
അതേസമയം പി കെ വിയും സുരേന്ദ്രനാഥും ഒക്കെ പ്രതിനിധീകരിച്ച സി പി ഐയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണ്ഡലവുമാണ്. താങ്കളുടെ ആശങ്കകളെ പരിഹരിച്ച് ആത്മവിശ്വാസം, താങ്കൾക്ക് ആത്മവിശ്വാസക്കുറവില്ല, പക്ഷെ രാഷ്ട്രീയമായി മത്സരിക്കണം എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്നേഹപൂർവ്വം ഏൽപ്പിച്ചത് സെക്രട്ടറി കാനമാണോ? അതെ 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 അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഒഴിവാക്കുകയും ദിവാരെ തന്നെ ഇവിടെ മത്സരിക്കണം എന്ന ഒരു നല്ല വാശിയോടുകൂടി ആ കാര്യങ്ങൾ എടുത്ത് എല്ലാവരും പറഞ്ഞു കാനം മത്സരിക്കണം, വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, താങ്കൾ ജയിക്കുമെന്നെല്ലാം പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ പേര് വന്നപ്പോൾ അവർ അതേ ഇത് തന്നെ പാർട്ടി എൻടയർ പാർട്ടി പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹമല്ലാതെ ഞങ്ങൾക്ക് വരാനും ആവശ്യമില്ല. ഞാനത് പറയാൻ കാര്യം, നല്ല സൗഹാർദ്ദപരമായൊരു രാഷ്ട്രീയ കാലത്തിലേക്കാണോ പാർട്ടിക്കുള്ളിൽ കാനവും സി ദിവാകരനും ഒക്കെ പോകുന്നത്? ഇല്ല, കാനൻ്റെ രാജേന്ദ്രൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എൻ്റെ സെക്രട്ടറിമാരിലൊരാളായിട്ട് കോട്ടയത്ത് ഞാൻ സമ്മേളനത്തിൽ കാനൻ രാജേന്ദ്രനെ കൊണ്ടുവന്നതാണ്. ഞാൻ കാനൻ രാജേന്ദ്രൻ എവിടേക്കൊരു ബ്രേക്ക് വന്ന് പിന്നെ ഞാൻ അത് ശരിയല്ല, എ ടി സിയിൽ വന്നു. എ ടി സിയുടെ ശക്തനായ നേതാവായി എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ്. മാത്രമല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ഈ പാർട്ടിക്ക് അതീതമായ ബന്ധങ്ങളും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സെക്രട്ടറി ആയതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ചാണ്. സെക്രട്ടറി ആയതിനു ശേഷം എനിക്കതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. എനിക്ക് ആ ഭാര്യ സെക്രട്ടറി ആയാലും സെക്രട്ടറിമാരുടെ തണലോ സെക്രട്ടറിമാരുടെ പ്രത്യേക വാത്സല്യമോ ഒന്നും പോകില്ല. കാരണം വിളിയം ഭാർഗവ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം തന്നെ ബ്ലാക്ക് ലിസ്റ്റുള്ള ആളാണ്. ആശ എന്ന് തന്നെ ചീത്ത വിളിക്കുക, നീ ഒന്നിനെ കൊള്ളൂല എന്നൊക്കെ പറയും. പക്ഷെ അവസാനം ആശ തന്നെ പറഞ്ഞു, നീ കരുതാപ്പള്ളി പോയി നീക്കണം, നിന്നെ ഇനി വിടാൻ പറ്റില്ല, ഇനി നീ നിയമസഭയിൽ പോകണം എന്ന് പറഞ്ഞു. ആശ ഇതൊക്കെ ആ വഴി തിരിച്ചുവിട്ടത്, എൻ്റെ ട്രേഡ് യൂണിയൻ ഞാൻ കംപ്ലീറ്റ് പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ നിന്ന് ഡിബേറ്റ് ചെയ്ത് ഞാനങ്ങ് പോയതാണ്, ഒരാളിൻ്റെ ലെവലിലേക്ക് ട്രേഡ് യൂണിയൻ. പക്ഷേ ആശാനാണ് വിളിയം ഭാർഗവനാണ് ബ്രേക്ക് ചെയ്യുന്നില്ല, പറ്റില്ല, നിൻ്റെ അഹങ്കാരവും നിൻ്റെ തലകരവും എല്ലാം കുറയണം, അതിന് ഈ നിയമസഭയിൽ പോകണമെന്നേ, നീ ജനങ്ങളെ പോയി തൊഴ്, ജനങ്ങളുടെ കൂടെ പോ എന്ന് പറഞ്ഞ് എന്നെ എടുത്ത് ഒറ്റ എറിയാണ് കരുതാപ്പള്ളിയിൽ. എനിക്കൊരു പിടുത്തം പിടിയില്ലാത്ത, പക്ഷെ അവിടെ നിന്ന് ജയിച്ചെന്ന് ഭാഷ പറഞ്ഞ കണ്ടടാ ഇങ്ങനെയാണ്. ആശാൻ തന്നെ ആദ്യ തവണ തന്നെ മന്ത്രിയുമാക്കി. ആ മന്ത്രി ആ ആശാൻ തന്നെ വന്നു. നീ നിനക്ക് നല്ല കഴിവുള്ളവനാണ്, നീ അവിടെ നീ മന്ത്രി ആവണം, നീ അവരെയൊക്കെ നയിക്കണം. അതങ്ങനെ ഒരു ഒരു നല്ല വിജയം എനിക്കതിൽ കൈവരിക്കുക. ആശാൻ്റെ ഒരു ആശാൻ എൻ്റെ ഒരു വലിയ ഒരു ബലമായിരുന്നു. കുമ്മനം മിസോറാം ഗവർണർ സ്ഥാനമൊക്കെ രാജിവെച്ച് ഇവിടേക്ക് വരികയാണ്. അത് വ്യക്തമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നില്ല, ശ്രീധരൻപിള്ള മത്സരിക്കുന്നില്ല, കെ സുരേ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല, അവരെല്ലാം മാറി നിൽക്കുന്നു. കുമ്മനം തന്നെ രാജിവെച്ച് ഇവിടെ വന്നതാ മത്സരം കാഴ്ചവെക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനം രാജഗോപാൽ മൊബിലൈസ് ചെയ്ത അത് ബി ജെ പി വോട്ടല്ല, അത് നോൺ ബി ജെ പി വോട്ട്, ഒരു സെറ്റ് വോട്ടറുണ്ട്. അത് എന്തായാലും അദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് കുമ്മനൻ രാജ എന്നല്ല, ആര് വന്നാലും അവരെല്ലാം ശരത്തെ അവരെല്ലാം സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ വേറെ ആരും അല്ല അവർ. അപ്പോൾ അദ്ദേഹം ഗവർണറൊന്നും അല്ലല്ലോ. ഇല്ല, നരേന്ദ്രമോദി നാളെ ഇലക്ഷൻ നിന്ന് അദ്ദേഹം നരേന്ദ്രമോദി, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഉള്ളി ഈ ചാപ്റ്റർ കാൻഡിഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ജനങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നൊരു ഇംപ്രഷൻ അങ്ങനെ ഒരു, ഇപ്പം ശബരിമല പ്രശ്നത്തെ ഏറ്റവും ശക്തമായി കൊണ്ടുപോകാൻ കഴിയുന്ന, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി ഫീൽഡ് ചെയ്യിക്കാൻ കഴിയുന്നു മണ്ഡലത്തെ അവർക്ക് എത്രമാത്രം. അല്ല, അത് അതിനോട് അത് ശരിയല്ല. കാരണം വളരെ പോപ്പുലറായിട്ടുള്ള ആളുകൾ കരുതുന്ന ആളുകൾ എന്തുകൊണ്ട് അവിടെ മത്സരിച്ചില്ല? ഞാനീ പറഞ്ഞ പേരുകാർ, ആ ഈ പേരുകാർ, തിരുവനന്തപുരത്ത് താമസമുള്ള ആളുകൾ, എല്ലാ കാര്യത്തിനും ഇടപെടുന്ന, എല്ലാ അമ്പലത്തിലും വിളക്ക് കത്തിക്കുന്ന ആളുകൾ, സുരേഷ് ഗോപിയെ കുറിച്ച് അല്ല, എന്തുകൊണ്ട് അവർ മത്സരിക്കുന്നില്ല? എത്ര പേരെ അവർ നോക്കി, എത്ര ലേറ്റായി, എന്തുകൊണ്ട് ഒരു ഗവർണർ സ്ഥാനം രാജിവെക്കുന്ന, ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ഗവർണർമാർ രാജിവെച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായ സ്ഥിതിയെന്തായിരിക്കും? അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു ഘടകമുണ്ട്. അത് അവരുടെ, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ കുമ്മനത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചുകൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നു. ഉറപ്പല്ലേ, വാർത്തകൾ വന്ന അങ്ങനെയല്ലേ? അവസാനം പ്രൈം മിനിസ്റ്റർ അനുവാദം കൊടുത്തു എന്നല്ലേ എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ അനുവാദത്തിന് വേണ്ടി വരെ കാത്തു നിന്നു. ഇവിടെ സമ്മർദ്ദങ്ങളുണ്ടാവാം, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാൻ എൻ്റെ എതിരാളികളെ കുറിച്ച്, അതായത് അവർക്ക് ഒരു വിജയം സംബന്ധിച്ച ഒരു ആത്മവിശ്വാസം ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് പഴയ പോലെ ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, പഴയ പോലെ എന്നല്ല, ഒരു കാലത്തും അവർക്കില്ല, ഒരു കാലത്തും അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം. ഏറ്റവും പ്രധാനപ്പെട്ട വിജയ സാധ്യതയുള്ള മണ്ഡലമായി അവർ കണക്കാക്കുന്നത് തിരുവനന്തപുരം. ഇപ്പം അവരുടെ അവകാശം നമുക്ക് അതിനെ പറ്റി ഒന്നും പറയാം. നോക്കൂ, ഒ രാജഗോപാൽ 280,000 വോട്ട് വരെ പിടിച്ചു നിൽക്കുകയാണ്. ശശി തരൂരുമായി കേവലം ഒരു 15,000 വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ.
ശശി തരൂരും ബെനറ്റ് അബ്രഹാം തമ്മിലൊരു 48,000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇത് മറികടന്ന് എങ്ങനെ മുന്നോട്ട് പോകാനാകും? അത് സി ദിവാകരൻ സ്ഥാനാർത്ഥിയായാൽ പോലും വളരെ ഈസിയായിട്ട് മറികടന്ന് പോകാന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താ തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം? 10 കൊല്ലത്തിന് മുമ്പ് ഈ തിരുവനന്തപുരത്തുകാർ സ്വപ്നം കണ്ട ഏതെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഉദാഹരണത്തിന് എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് ഇവിടെ പറഞ്ഞു കേട്ടതാണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. തിരുവനന്തപുരം സിറ്റി ട്വിൻ സിറ്റിയാക്കും, സ്പെയിനിലെ തലസ്ഥാനം പോലെ ബാഴ്സലോണ പോലെ ബാഴ്സലോണ സിറ്റിയാക്കുമെന്ന് പറഞ്ഞു. ആളുകൾക്ക് എന്തൊരു സന്തോഷമായിരുന്നു. 10 വർഷമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഏഷ്യയിലെ ക്ലാസ് 1 റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി വളരെ ദയനീയമായൊരു അവസ്ഥയാണ്. എത്രയെല്ലാം നിറം പിടിപ്പിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ഹൈക്കോടതി ബെഞ്ച് എത്ര തവണ 10 കൊല്ലമായിട്ട് എന്തെങ്കിലും ഒരു നടപടി, ഒരു പ്രമേയം എവിടെയെങ്കിലും ഇത് ഉന്നയിക്കാൻ എന്താ നമുക്ക് കഴിയാതെ പോയത്? നമ്മുടെ സ്വപ്നമല്ലേ? തിരുവനന്തപുരത്തിൻ്റെ സ്വത്തല്ലേ? ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ലേ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം? ഇത്ര നിഷ്ഠൂരമായി ഒരു വിമാനത്താവളത്തെ, ഒരു സംസ്ഥാനത്തെയും ഒരു നഗരത്തെയും അവഹേളിച്ചുകൊണ്ട് അദാനിയുടെ കയ്യിലേക്ക് കൈമാറി ചെയ്തപ്പോൾ ഒരു പ്രതിഷേധം ഞങ്ങളല്ലാതെ എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിനിധിക്ക് അത് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല? ഈ നിശബ്ദതയുടെ അർത്ഥം എന്താണ്? ഹിന്ദുസ്ഥാൻ അവരെ അവരുടെ എന്താ യു ഡി എഫിൻ്റെ എല്ലാ ആളുകളെ കുറിച്ച് ഞാൻ പറയാം. യു ഡി എഫ് രംഗത്ത് വരുന്നതല്ല ഈ കച്ചവടത്തിൽ. ശശി തരൂർ എന്ന ഒരു ആഗോള വ്യക്തിത്വം, അതാണ് യു ഡി എഫിന്റെ കൈമുതൽ. ഇതൊരു ഉറച്ച യു ഡി എഫ് സീറ്റ് ഒന്നുമല്ല, നോ ഡൗട്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ കൊണ്ട് തരൂരിന്റെ ഈ ഒരു വ്യക്തിത്വത്തെ ഇത്തവണ ഇടതുമുന്നണിക്ക് പിടിച്ചു കെട്ടാനാകുമോ? എനിക്ക് വ്യക്തികളെ കുറിച്ച് ഞാൻ ഒന്നും പറയാറില്ല. ഈ പറഞ്ഞ പേരുകാരനെ കുറിച്ച് എനിക്ക് ഒരു ആക്ഷേപവും ഇല്ല. അദ്ദേഹം അന്യത മറ്റേ വല്ല മഹത്വം ഉണ്ടെങ്കിൽ അതിനൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. അങ്ങനെ ആയിക്കൊണ്ട്. പക്ഷെ ഞാൻ റിയാലിറ്റിയെ ചോദ്യം ചെയ്തു, ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്തു. എന്തായി എന്ന്, അതായത് എം പി എന്ന നിലയിലെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നാണ്? ഉറപ്പല്ലേ, അത് സ്വാഭാവികമായിട്ട് വരില്ലേ. അതൊക്കെ പറയേണ്ട. ഞാൻ എനിക്ക് റെക്കോർഡുണ്ട്. ഞാൻ എം എൽ എ ആയിരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി സർവേ നടത്ത്, ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ശരത്തെ നിങ്ങളുടെ നെടുമങ്ങാടോ കരുതാപ്പള്ളിയിലോ എവിടെ പോയി മന്ത്രി എന്നുള്ള നിലയിലോ എം എൽ എ എന്നുള്ള നിലയിലോ എൻ്റെ കോൺട്രിബ്യൂഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ശക്തികളുടെ സാന്നിധ്യം പാർലമെന്റിൽ വർദ്ധിച്ചല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല. ഞാൻ തിരുവനന്തപുരത്തെ കുറിച്ചാണ് സംസാരിച്ചത്. സ്റ്റേറ്റ് ഒട്ടാകെയുള്ള പൊളിറ്റിക്കൽ ട്രെൻഡിൽ നമ്പർ 1 ബി ജെ പിക്ക് എതിരായ ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്ത ആളാണ്. ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് സി പി ഐ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇടതുപക്ഷ വോട്ടുകൾ പോലും അങ്ങോട്ടേക്ക് ചോരുമായിരുന്നു ബി ജെ പിയെ പ്രതിരോധിക്കാൻ. ആ നിലയിൽ ഒരു ഇമേജ് ഇല്ലേ ശശി തരൂരിന്? അതൊന്നും തെരഞ്ഞെടുപ്പിന് പ്രശ്നമല്ല. കാമരായ നാടാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ഉരുക്ക മനുഷ്യനായിരുന്നു കോൺഗ്രസിൻ്റെ. അദ്ദേഹം പരാജയപ്പെട്ട എങ്ങനെയെന്നറിയാം? ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറുക്കനാണ് ഡി എം കെയുടെ വിദ്യാർത്ഥി നേതാവ്. അല്ലെങ്കിൽ ഈ അതൊന്നും തെരഞ്ഞെടുപ്പിൽ മഹത്വമൊന്നുമില്ല. ഇന്ദിരാഗാന്ധി തോറ്റില്ലേ? ഇന്ദിരാഗാന്ധിയെക്കാളും വ്യക്തിത്വമുള്ള ആളുകളുണ്ടോ? എത്രയോ മഹാന്മാരെ ഞങ്ങളുടെ എം എൻ ഗോവിന്ദനാരിവിടെ തോറ്റില്ലേ? അതൊക്കെ ചില സമയത്ത് ഉണ്ടാകുന്നു. അത് എം എൻ ഗോവിന്ദനാരെക്കാളും വലിയ വ്യക്തിത്വമുള്ള ആളുകൾ ആരാ കേരളത്തിലുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിലെ മന്ത്രിസഭ ഉണ്ടാക്കിയാളാ 57-ലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാക്കിയാളാ തിരുവനന്തപുരത്തില്ലേ? അപ്പോൾ എന്താ അദ്ദേഹത്തിന് വ്യക്തിത്വമില്ലേ, മഹത്വമില്ലേ, ത്യാഗമില്ലേ, കമ്മ്യൂണിസ്റ്റ് അല്ലേ, വല്ല അപമാനമുണ്ടോ, വല്ല പിന്നെ ആക്ഷേപമുണ്ടോ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ വല്ല കുഴപ്പങ്ങളുണ്ടോ? ഒന്നുമില്ലല്ലോ. എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. എം എൽ എ പോലെ ഒരാളുണ്ടോ? അപ്പോൾ അതുകൊണ്ട് വ്യക്തിത്വം വ്യക്തിപ്രഭാവം അതല്ല, അതെല്ലാം പറയാം, അത്രയേ ഉള്ളൂ. എനിക്കതിനകത്ത് അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആഗോള പ്രതിഭാസമല്ല, ഞാനൊരു സാധാ സ്ഥാനാർത്ഥിയാണ്. എനിക്കൊന്നും അവകാശപ്പെടാനില്ല. ഞാൻ ഈ തിരുവനന്തപുരം ജനങ്ങളുടെ കൂടെ നടക്കുന്നു, നാളെയും നടക്കും, ഇന്നലെയും നടക്കും. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഉണ്ടിപ്പോൾ. ഇന്നത്തെ ഇന്ത്യ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തു,
അത് ഇന്ത്യയുടെ ആദ്യത്തെ ഏറ്റവും വലിയ കൊലപാതകമാണ് നടത്തിയത് നരേന്ദ്രമോദി. അത്തരമൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറി വരുന്ന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ അവിടെ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായ ആനുകൂല്യം നിങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിനല്ലേ? അങ്ങനെ അല്ല, അത് അത് പറയണമെങ്കിൽ അതിൽ അവിടെയാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഇവിടുന്ന് അതായത് സ്ഥലങ്ങളിൽ ജയിച്ചു പോയിരുന്ന കോൺഗ്രസ് എം പിമാർ ആ കോൺഗ്രസ്സിൽ ഉണ്ടാവുന്ന എന്താ ഉറപ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, എത്ര ദേശീയ നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയിൽ കാലുവാരി പോയി, എത്ര എം എൽ എമാർ ഗോവ അടക്കമുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇവരെ ചാക്കി കയറിപ്പോയി ബി ജെ പിയുടെ. അതുകൊണ്ട് ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികളുടെ നിയന്ത്രണത്തിന് വിധേയമാകുന്ന ആളുകൾക്ക് കാലുമാറാൻ പറ്റില്ല. പക്ഷേ തരൂർ 63 ഹിന്ദുത്വവാദിയല്ല എന്ന് പറഞ്ഞ് മോദിയെയും ആർ എസ് എസിനെയും ബി ജെ പിയെയും കഴിഞ്ഞ കുറേ നാളുകളായി വളരെ ശക്തമായി എതിർക്കുന്ന ഒരു നേതാവായി നിൽക്കുകയാണ്. അത് അദ്ദേഹം മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ. അല്ല, അപ്പൊ പിന്നെ കാലുമാറും എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അല്ല, അതെന്നാലും പിന്നെ നടന്ന സംഭവങ്ങൾ അങ്ങനെയല്ലേ? ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ബി ജെ പി ചെയ്തെന്താ? കുതിരക്കച്ചവടം. അതിന് ജനങ്ങൾ, അത് ഞങ്ങളെവിടെ പോയാൽ ഇപ്പോൾ സപ്പോസ് ഞങ്ങൾ 63 എം പിമാരുടെ കൈകളിലാണ് ഈ ഇദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ മൻമോഹൻ സിംഗ് നിലനിന്നത്. 5 കൊല്ലം ഒരാൾ കാലുമാറിയില്ല, സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കരാറുകൾ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളതിൽ നിന്ന് പുറത്തുപോയി. പുറത്തു പോയതിന് ശേഷം അവരുടെ അവസ്ഥ എന്തായി? എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു വന്ന അതല്ല. ബി ജെ പി മറുപടി പറയേണ്ട ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തെ ഫാക്കൽറ്റികൾ, യൂണിവേഴ്സിറ്റി വി സിമാർ ആരാണ് ഇവരെയൊക്കെ നിയമിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പിള്ളേർ പൊട്ടിത്തെറിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ജെ എൻ ഡിയുടെ അകത്തൊരു വലിയ കുരുതിക്കളം പോലെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? അസ്വസ്ഥമാണ് വിദ്യാർത്ഥികൾ. യുവജനങ്ങൾ 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? 1 വർഷം കൊടുത്തോ? 5 വർഷം കഴിയുമ്പോൾ 2.5 കോടി തൊഴിലവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് അവർ ആൻസർ ചെയ്യണം. അവിടെയാണ് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ പ്രസക്തി നിൽക്കുന്നത്. ആ പൊളിറ്റിക്കൽ ഫൈറ്റിൽ ഇന്നിപ്പോൾ എന്തായാലും ഇടതുമുന്നണി 3rd സ്ഥാനത്താണ്. ശശി തരൂർ 1st സ്ഥാനത്ത് നിൽക്കുകയും തൊട്ടു പിന്നിൽ ബി ജെ പി നിൽക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ഏറ്റെടുത്താൽ എങ്ങനെയാണ് എൽ ഡി എഫിന് കയറി വരാനാവുക ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ? ഇപ്പോ കേരളത്തിൽ ഇപ്പോ എൽ ഡി എഫ് ആണ് 1st സ്ഥാനം. ഞാൻ തിരുവനന്തപുരത്തെ കുറിച്ചാണ് സംസാരിച്ചത്. പഴയ വോട്ടിന്റെ സ്റ്റേറ്റ് ഒട്ടാകെയുള്ള പൊളിറ്റിക്കൽ ട്രെൻഡിൽ നമ്പർ 1 ഞങ്ങളാണ്. നമ്പർ 2 ഇല്ല അവിടെ. ഇപ്പോൾ താങ്കളൊരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്, കിട്ടാത്ത മണ്ഡലങ്ങൾ പിടിച്ചെടുത്തയാളാണ്, തോൽക്കുമെന്ന് വിചാരിച്ചെടുത്ത് വളരെ ഗംഭീരമായി ജയിച്ച് കയറി വന്നയാളാണ്. തിരുവനന്തപുരത്തടക്കം പന്നിൻ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അതിന്റെ പിന്നണിയിൽ ചുക്കാൻ പിടിച്ചയാളാണ്. ഇതെല്ലാം അറിയുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പേയ്മെന്റ് സീറ്റ് ആക്ഷേപം ഒക്കെ ഉണ്ട്, പക്ഷെ അന്നും ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ച നയിച്ച അതിന്റെ ലീഡറാണ്. തിരുവനന്തപുരത്ത് താങ്കൾ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ ഒന്നാം കക്ഷിയായി നിങ്ങളാണെന്ന് പറയുന്നുവെങ്കിൽ ആരോടാണ് നേരിട്ട് ഫൈറ്റ് ഇവിടെ നടക്കുന്നത്? യു ഡി എഫിനോടാണോ ബി ജെ പിയോടോ? രണ്ടുപേരോടും. രണ്ടാമതാരായിരിക്കും? കോൺഗ്രസിന്റെ കേന്ദ്ര ഭരണത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വകാര്യവൽക്കരണവും കൊണ്ടാണ് അവർ പരാജയപ്പെട്ടത്. ആ ഇഷ്യൂ ആണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്നത്. അതേ അഴിമതിയുടെ റഫേലിലാണ് ഇപ്പോൾ ബി ജെ പി നരേന്ദ്രമോദി പ്രതിയായി ആകാൻ പോകുന്നത്. അപ്പോൾ അഴിമതിയിൽ യാതൊരു മാറ്റവുമില്ല. യു ഡി എഫ് വഴിമരുന്നിട്ട് അവർ വഴി തുറന്നു, ബി ജെ പി ആ വഴിയെ മുമ്പോട്ട് പോയി പൂർത്തിയാക്കി. ഇടതുമുന്നണി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു സി പി ഐ ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ ഉന്നം വ്യക്തമാണ്. ഈ രാഷ്ട്രീയ കാരണങ്ങൾ ഉന്നയിച്ചതിന് ഒരു രാഷ്ട്രീയ ഫൈറ്റിലേക്ക് പോവുക. പക്ഷേ ഈ പറഞ്ഞ ബി ജെ പിയുടെ പ്രശ്നം, ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ശബരിമല വിഷയത്തെ ശക്തമാക്കി കുമ്മനത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം കൊണ്ടുവരിക, നഗര കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരം കഴക്കൂട്ടം അടക്കമുള്ള മേഖലകളിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഒരു വലിയ മുന്നേറ്റമുണ്ട്, അതിനെ നിലനിർത്തുക, അത് ഇടതുമുന്നണിക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ്. തീരമേഖലകളിലേക്ക് പോയാൽ, ന്യൂനപക്ഷങ്ങളിലേക്ക് പോയാൽ തരൂരിന് കിട്ടുന്ന ഒരു മുൻതൂക്കമുണ്ട്. ഇതിനിടയിലാണ് ഇടതുമുന്നണി ഞെരുങ്ങുന്നത്. ആ ഫീൽഡിലെ യാഥാർത്ഥ്യത്തെ എന്ത് അടിസ്ഥാനത്തിലാണ് മത ന്യൂനപക്ഷങ്ങൾ ഈ രണ്ട് കൂട്ടരെയും പിന്തുണക്കുന്നു പറയുന്നത്? അല്ല, കഴിഞ്ഞ തവണ ഉണ്ടാക്കിയവരല്ലേ അവര്? ഈ നരസിംഹറാവുവിന്റെ കൺമുമ്പിലല്ലേ ഈ ബാബറി മസ്ജിദ് പൊളിച്ചടക്കിയത്? ഇപ്പോഴത് വരികല്ലേ? ഇപ്പോഴത് ഇപ്പോഴും ഇയാൾ എന്താണ് ഇദ്ദേഹം ഈ ബി ജെ പി കാർ എന്തായിരുന്നത്? രാമക്ഷേത്രം പണിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 ഇഞ്ചോടിഞ്ച് ഫൈറ്റിൽ ഏറ്റവും അവസാനം തരൂരിനെ രക്ഷിച്ചത് ആരാണ്? തീരമേഖലയുടെ വോട്ടുകളും അതിന്റെ ശാസ്ത്രതയാണ് കടക്കുന്നില്ല. പക്ഷെ ബി ജെ പിക്ക് വന്നിട്ടുള്ള
ക്രമാനുഗതമായ വളർച്ച. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ട ആളുകൾ, തിരുവനന്തപുരത്തെ സാധാരണ പാവപ്പെട്ട ആളുടെ, സർക്കാർ ജീവനക്കാരുടെ, തൊഴിലാളികളുടെ, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ ശബ്ദിക്കണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ ശതകോടീശ്വരന്മാരുടെ ഒരു പാർലമെൻ്റ് അല്ല ഇന്ത്യക്ക് ആവശ്യം. ഇടതുപക്ഷ ശക്തികളുടെ സാന്നിധ്യം പാർലമെന്റിൽ വർദ്ധിച്ചല്ലാതെ ഇന്ത്യക്ക് മോചനമില്ല. ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ ഭയങ്കര ആക്ഷേപമായിരുന്നു. നോക്കൂ, ഒരു MLA പോയി മത്സരിക്കുന്നു, ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, ധൂർത്തടിക്കുന്നു, രാജ്യത്തിന് എന്ത് ചെലവാണ് എന്ന് പറഞ്ഞ വലിയ ക്യാമ്പയിൻ നടത്തിയ ഇടതുമുന്നണി ഇന്നിപ്പോൾ കൂട്ടത്തോടെ MLAമാരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്. താങ്കളെ അടക്കം ഇല്ല ശരത്തെ, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളൊക്കെ മത്സരിക്കുമ്പോ നോംസ് ഉണ്ട്, മറ്റുള്ളവർ മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി എന്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ ചോദിക്കണ്ട. ഒരു സ്ഥാനാർത്ഥിയുടെ പരിഗണന ഞാൻ തരുന്നു, ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്, അത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞ ചില വാചകങ്ങൾ കെണിയായി മാറുന്നത് ഇപ്പോഴാണ്. അത് ചില സമയത്ത് അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ചതിക്കുഴികളാണ്, നമ്മൾ അറിയില്ല. അത് ചിലപ്പോൾ അതൊക്കെ ചെന്ന് വീണ് പോവും. താങ്കൾ ഇത്രയും സ്തുതിച്ച ആളെ അത്രയും വേണോ? ഞാൻ ക്ലീൻ ലൈഫുകാരനാണ്, ക്ലിയർ ആണ് എൻ്റെ പേഴ്സണൽ ലൈഫ്, ഞാൻ അവകാശപ്പെടുന്നു. ആ വിഷയം ഏറ്റവും ശക്തമായി ഇന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അതിനെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച, എന്നിട്ടും അദ്ദേഹം ജയിച്ചില്ലേ കഴിഞ്ഞ തവണ? അല്ല, അതൊക്കെ ഞാൻ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടില്ല, പക്ഷെ കേൾക്കുന്നുണ്ട്. അതെ, ആൾക്ക് ആള് പറഞ്ഞു, ഞാൻ ആരെങ്കിലും സൃഷ്ടിക്കുകയാണോ? സംഭവങ്ങളെ നമുക്ക് പിന്നെ വിസ്മരിക്കാൻ പറ്റുമോ? ആ കേസ്, സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ കേസ് രജിസ്റ്റർ, ഞാൻ ആ കേസിനെ സംബന്ധിച്ച് ഞാൻ ആ വിഷയത്തിന് മറുപടി പറയാനേ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിഷയമാണോ? ആ എനിക്കറിയില്ല, ഞാൻ ഒരു അന്യനാണ്, ഞാൻ തിരുവനന്തപുരത്ത് നടക്കുന്നത് അല്ല. പക്ഷെ താങ്കൾ താങ്കളുടെ വ്യക്തി ജീവിതത്തെ പരിശുദ്ധമായ നിലയിൽ കൊണ്ടുപോകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതിൽ തന്നെ മറ്റു ചില ആളുകൾക്ക് അതല്ല എന്നുണ്ട്. അല്ല, എൻ്റെ കാര്യം ഞാൻ പറയാനുള്ള അവകാശം എനിക്കില്ലേ? ഞാൻ ജനങ്ങളൊക്കെ ഇയാളെന്ത് മഹാ പന്നയവരുത്തനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികൾക്കും അത് പറയാം. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാത്തെ, ഞാൻ എൻ്റെ എതിരാളികളെ പറ്റി ഒരക്ഷരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വ്യക്തിഹത്യക്ക് ഞാൻ തയ്യാറല്ല. തെരഞ്ഞെടുപ്പിന്റെ മർമ്മം നന്നായി അറിയാവുന്നതാണ്, ഏതാണ് ചെലവാകുക, ഏതാണ് ജനങ്ങൾ എടുക്കുക എന്നുള്ളത് വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഈ കഴിഞ്ഞ കാലത്തൊന്നും കാണാത്ത ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നു. ഇലക്ഷന്റെ മർമ്മം അറിയാമെന്ന് ഞാൻ പറയാനുണ്ടായ ഒരു പ്രധാന കാരണം, ഇപ്പോൾ നഗരത്തിലെ വോട്ടേഴ്സിന് വോട്ടർമാർക്കിടയിൽ വന്നിട്ടുള്ള BJP അനുഭാവം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ശ്രീ ദിവാകരൻ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് മുമ്പിൽ ഉള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അവരെല്ലാം അങ്ങോട്ട് BJP ആണെന്നൊന്നും ഞാൻ വിധിയൊന്നും എഴുതിയിട്ടില്ല. അവർക്ക് അന്ന് തോന്നി അതിൻ്റെ ഒരു ഇത് വന്നു, ഇന്ന് അങ്ങനെ തോന്നണമെന്നില്ല, മറിച്ചും തോന്നാം. ശബരിമല പ്രശ്നം ഇടതുപക്ഷ വോട്ടുകളെ, അനുഭാവി വോട്ടുകളെ BJPയിലേക്ക് പോകാൻ ഇടവരുത്തുന്നു. ഞാനത് അങ്ങനെ പൂർണ്ണമായിട്ടത് തള്ളിക്കളയുന്നില്ല. ഞങ്ങൾ ശബരിമലയ്ക്ക് ശത്രുക്കളല്ല. ഒരു ഗവൺമെൻറ് കൊടുക്കാത്ത വലിയ ഒരു എമൗണ്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ച ഏക ഗവൺമെൻറ്റാണ്. കോൺഗ്രസിന് ഈ BJPയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകും എന്ന് ശ്രീ സി ദിവാകരൻ കാണുന്നുണ്ട്? അവരുടെ കുമ്മനം കൂടി വരുന്നില്ല, അവരുടെ സമീപനം അങ്ങനെ ആയിരുന്നല്ലോ. ഇവിടെ ഈ വിഷയത്തിൽ ഒരു സമരം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൊടി പിടിക്കേണ്ട, ബാക്കി നിങ്ങളെല്ലാം അതിൽ ചേർന്നുള്ള, അതുകൊണ്ട് അവർ തമ്മിൽ രാത്രിയും പകലും എന്താണ് ബന്ധം നമുക്ക് ആർക്കും അറിയില്ല. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ ഏതാണ്ട് ഒരു 48,000 വോട്ടിൻ്റെ ഗ്യാപ്പാണ് UDFഉം LDFഉം തമ്മിലുള്ളത്. പക്ഷേ BJPയും കോൺഗ്രസും തമ്മിൽ 15,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഈ കണക്കുകൾ ശരിയായ കണക്കുകളാണല്ലോ, അഭിപ്രായ സർവേ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന വലിയൊരു ജോലി ശ്രീ ദിവാകരൻ താങ്കളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉണ്ട്. അതെ, അത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. അത് ഞാൻ ഈസിയായിട്ട് ഒന്നും കാണുന്നില്ല, ഈസി വാക്കോറൊന്നും അല്ല. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തിരുവനന്തപുരം മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തരായ സ്ഥാനാർത്ഥികൾ, ശക്തമായ രാഷ്ട്രീയം, രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും പ്രകടമാകുന്നത്. ആ വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലാണ് താങ്കൾ സംസാരിച്ചത്. വളരെയധികം നന്ദി ശ്രീ സി ദിവാകരൻ. താങ്ക് യു.